അടുത്ത യാത്ര ബൈത്തുൽ ഉസ്മാനിലേക്ക്. കുവൈത്തിലെ ഏറ്റവും വലിയ പുരാവസ്തു മ്യൂസിയമാണിത്. നൂറ്റാണ്ടുകളുടെ ഈടുവപ്പുകൾ മാത്രമല്ല, അധിനിവേശത്തിനെതിരായി നടന്ന തീക്ഷ്ണമായിട്ടുള്ള പോരാട്ടത്തിന്റെ മുദ്രകൾ കൂടിയാണ് ഈ മ്യൂസിയത്തെ സമ്പന്നമാക്കുന്നത്. കുവൈറ്റിൽ ഏറ്റവും കൂടുതൽ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ ഒന്നാണ് ഹവല്ലി, പ്രത്യേകിച്ച് ഇബ്നുൽ ഖാലിദൂൻ തെരുവ്. വൈകുന്നേരങ്ങളിൽ ഈ തെരുവിലേക്ക് വരാൻ പലർക്കും മടിയാണ്, കാരണം വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ ഇടം ലഭിക്കില്ല എന്നത് തന്നെ. ഇന്ന് കുവൈറ്റിലെ ഐ ടി വ്യാപാരത്തിന്റെ സിരാകേന്ദ്രമായ ഇബ്നുൽ ഖാലിദൂൻ തെരുവിന് കുറുകെ മൂന്നാം റിംഗ് റോഡിലേക്ക് നീളുന്ന ചെറിയ നിരത്തിന്റെ പേരാണ് ഉസ്മാൻ സ്ട്രീറ്റ്. ഇവിടെ തന്നെ ഉസ്മാൻ മസ്ജിദ് എന്ന പേരിൽ മനോഹരമായ ഒരു പള്ളിയുമുണ്ട്. ഈ നിരത്തുവക്കിലാണ് കുവൈറ്റിലെ പൗരാണിക ചരിത്രത്തിന്റെ അടയാള ബാക്കികൾ പുതുതലമുറയ്ക്കായി പ്രദർശിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ബൈത്തൽ ഉസ്മാൻ എന്നാണ് രാജ്യത്തെ ഏറ്റവും വിശാലമായ പുരാവസ്തു മ്യൂസിയത്തിന്റെ പേര്. ബൈത്തുൽ ഉസ്മാൻ എന്നാൽ ഉസ്മാന്റെ വീട് എന്നർത്ഥം. കുവൈറ്റിലെ ജീവകാരുണ്യ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച അബ്ദുള്ള അബ്ദുൽ ലത്തീഫ് അൽ ഉസ്മാൻ മരിക്കുന്നതുവരെ താമസിച്ചിരുന്നത് ഇവിടെയായിരുന്നു. അൽ ഉസ്മാൻ കുടുംബത്തിന്റെ വേരുകൾക്ക് കുവൈറ്റിലെ പഴയകാല ചരിത്രത്തോളം പഴക്കമുണ്ട്. മാസങ്ങൾക്ക് മുമ്പ് കുവൈറ്റ് സർക്കാർ ഏറ്റെടുത്ത് മ്യൂസിയമാക്കി മാറ്റിയ വീടിന് തന്നെ നൂറ്റാണ്ടുകളുടെ ചരിത്രം പറയാനുണ്ട്. 1872 ഉസ്മാൻ കുടുംബത്തിലെ അഞ്ചാം തലമുറയിൽപ്പെട്ട ഉസ്മാൻ അഹമ്മദ് ഉസ്മാൻ പണി കഴിപ്പിച്ചതാണത്രേ ഇത്. പണിയുമ്പോൾ 157 മുറികളും 16 അടുക്കളകളും 61 കുളിമുറികളും ഉണ്ടായിരുന്നത്രേ. കുവൈറ്റ് സിറ്റിക്ക് പുറത്ത് ആദ്യമായി നിർമ്മിക്കപ്പെട്ട വീടെന്ന പ്രത്യേകതയും ബൈത്ത് ഉസ്മാന് സ്വന്തം. 4 പാർപ്പിട കേന്ദ്രങ്ങളും അബ്ദുള്ള അൽ ഉസ്മാൻ അതിഥികളെ സ്വീകരിച്ചിരുന്ന ഒരു വലിയ ദീവാനിയും അടങ്ങുന്ന ഈ ഭവനത്തെ ഇന്നത്തെ നിലയിൽ മ്യൂസിയമാക്കി മാറ്റുന്നതിന് മുൻകൈയെടുത്തത് കുവൈറ്റ് ഹെറിറ്റേജ് ടീം എന്ന കൂട്ടായ്മയാണ്. കുവൈറ്റിലെ പഴയകാല ശേഷിപ്പുകൾ സംരക്ഷിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു കൂട്ടം ചെറുപ്പക്കാരാണ് കുവൈറ്റ് ഹെറിറ്റേജ് എന്ന സംഘത്തിലുള്ളത്. അബ്ദുള്ള അൽ ഉസ്മാന്റെ മരണശേഷം ആൾതാമസമില്ലാതെ കിടന്നിരുന്ന ഈ പുരാതന ഭവനം അറ്റകുറ്റ പണികൾക്ക് ശേഷം പഴമയുടെ പ്രൗഢി ചോർന്നു പോകാതെ തന്നെ പുനഃസൃഷ്ടിച്ചെടുക്കാൻ കഴിഞ്ഞതാണ് ഇവരുടെ വിജയവും. 2013 ഏപ്രിൽ 8 നവീകരിച്ച ബൈത്ത് ഉസ്മാൻ മ്യൂസിയം അമീർ ഷൈഖ് സൊബാഗ് അല്ലഹമ്മദ് അസ്വബാഗ് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. മ്യൂസിയത്തിലെ പൗരാണിക രൂപങ്ങളെ 3 വിഭാഗങ്ങളാക്കിയാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ ഒരു ക്ലാസിക് ചലച്ചിത്രം കണ്ടാസ്വദിക്കുന്ന പോലെ മ്യൂസിയത്തിനകത്തെ ഓരോ നോട്ടത്തിനും ഒരു തുടർച്ച ലഭിക്കുന്നതായി സന്ദർശകർക്ക് അനുഭവപ്പെടുന്നു. ഓരോ വിഭാഗത്തിനും ഉള്ളടക്കത്തിന്റെ സ്വഭാവത്തിന് അനുയോജ്യമായ പേരുകൾ നൽകിയിട്ടുമുണ്ട്. ബൈത്ത് എന്ന ആദ്യ വിഭാഗത്തിൽ പഴയകാല കുവൈറ്റി ഭവനങ്ങളിൽ ഉപയോഗത്തിലുണ്ടായിരുന്ന ഉപകരണങ്ങളും മറ്റു പുരാതന വസ്തുക്കളും ചിട്ടയോടെ ക്രമീകരിച്ചിരിക്കുന്നു. പഴമയുടെ പെരുമ പേറുന്ന കിടപ്പുമുറികൾ, നമ്മുടെ നാട്ടിലെ പുതിയാപ്പിള അറകൾക്ക് സമാനമായ മണവാട്ടിയറകൾ, ദീവാനിയ എന്നിവ ഇവിടെ മനോഹരമായി പുനഃക്രമീകരിച്ചിരിക്കുന്നു. രണ്ടാമത്തെ വിഭാഗം ഡ്രാമ എന്ന് നാമകൽപ്പന ചെയ്തിരിക്കുന്നു. കുവൈറ്റിന്റെ തനത് കലാ മാതൃകകളും ആദ്യകാല കലാകാരന്മാർ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളും ശില്പ മാതൃകകളും ഇവിടെ ഒരു നാടകത്തിലെന്ന പോലെ നമുക്ക് ദർശിക്കാം. ക്ലാസിക് സിനിമകൾ പ്രദർശിപ്പിക്കാൻ ഒരു ചെറിയ തിയേറ്ററും ഒരു ആർട്ട് ഗാലറിയും ഇതേ ഭാഗത്ത് തന്നെ സംവിധാനിച്ചിട്ടുണ്ട്. ലൈഫ് ജേണി എന്ന മൂന്നാമത്തെ ഭാഗത്ത് കുവൈറ്റ് എന്ന രാജ്യം ഇന്നത്തെ അവസ്ഥയിലേക്ക് പരിണമിച്ചതിന്റെ നാൾവഴി കാഴ്ചകൾ ഓരോന്നായി കോർത്തുവെച്ചിരിക്കുന്നു. എയർക്രാഫ്റ്റ് മാതൃകകളും പായക്കപ്പലും സൈനിക വാഹനങ്ങളും എണ്ണ പര്യവേഷണവും കാഴ്ചക്കാരനെ മറ്റൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ആധുനികതയുടെ പളവളപ്പില്ലാത്ത സുഗതകാലത്തിന്റെ കാഴ്ചപ്പുറങ്ങളിലേക്ക് ഒന്നുമില്ലാതിരുന്ന ഒരവസ്ഥയിൽ നിന്ന് സമ്പൽ സമൃദ്ധിയുടെ വർത്തമാനത്തിലേക്കുള്ള കുവൈറ്റ് ജനതയുടെ അവസ്ഥാന്തരത്തിന്റെ കഥ ഒരു ചലച്ചിത്രത്തിൽ എന്ന പോലെ അനുഭവവേദ്യമാക്കി തരുന്നുണ്ട്. മ്യൂസിയം സന്ദർശിച്ച് പുറത്തിറങ്ങുമ്പോൾ ഒരുപക്ഷേ നമ്മൾ സംശയിച്ചു പോകും. അല്പനേരത്തേക്ക് ഭൂതകാലത്തിന്റെ മായികതയിൽ നമ്മൾ വർത്തമാനം മറന്നുപോയിരുന്നോ എന്ന്.